ഞാനിന്നീ നടന്നു കയറുന്നത് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച, ഒത്തിരി അനുഭവങ്ങൾ സമ്മാനിച്ച എൻ്റെ പഴയകാല ജീവിതത്തിൻ്റെ ഓർമ്മകളിലേക്കാണ്. ഇന്ന് എൻ്റെ മോൻ ഇവാൻകുട്ടൻ, അവൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് ചേരാനായി പോകുമ്പം അവനെ ക്ലാസ്സിലേക്ക് കൊണ്ടു ചെന്നിരുത്താനായി പോകുന്നു. ഒത്തിരി ഓർമ്മകൾ, ചെറുപ്പത്ത് ഇതുപോലെ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ബെഞ്ചുകളോ അല്ലെങ്കിൽ ഇത്രയും നല്ല സ്കൂളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നല്ല 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 ഓർമ്മകളുണ്ടായിരുന്ന ഒരു സ്കൂൾ ജീവിതം കൂടിയായിരുന്നു എനിക്ക്. ഇന്നിതെല്ലാം കാണുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. അതിനോടുകൂടെ തന്നെ ആ ഒരു ബാല്യകാലം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ചെറിയ വേദന കൂടിയുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുള്ളത്, ഇത് ഈ നിൽക്കുന്ന സ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു ഒരു സ്കൂളുണ്ടായിരുന്നത്. അവിടെ വച്ച് ആണ് ഞങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച അമ്മയുടെ ക്യാൻസർ മാറുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. ഇന്ന് എൻ്റെ മോൻ ഇരിക്കുന്നതിന് തൊട്ടടുത്തുള്ള ആ ഒരു സ്ഥലത്തായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇന്നിവിടെ നിൽക്കുന്ന മാതാപിതാക്കളെല്ലാം കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ വിഷമങ്ങൾ കണ്ടും അവരെ വിട്ട് പിരിഞ്ഞ് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർത്തും വിഷമിച്ചും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ട് മനസ്സ് തകർന്നു നിൽക്കുമ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാണല്ലോ നമ്മൾ ഇവിടെ സ്കൂളിൽ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ടീച്ചേഴ്സിനെ നോക്കുമ്പം ഒത്തിരി 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 ബുദ്ധിമുട്ടാണ് അവരുടെ. അവരെ നമ്മൾ എന്നാ പറയുക, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും കുട്ടികളെ ഒരു ക്ലാസ്സിൽ 10-30 കുട്ടികളുള്ള ക്ലാസ് മുറികളിൽ LKG പോലുള്ള തുടക്കം ആ കുഞ്ഞുങ്ങൾക്ക്, ചില കുഞ്ഞുങ്ങൾ എന്നാ പറയുക അംഗൻവാടി പോലുള്ള എന്നാ പറയുക നഴ്സറീസിലൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പം ണ്ടോ, ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ടെററായിട്ട്. ബാക്കിയുള്ളവരെല്ലാവരും കരയുന്ന സമയത്ത് അവൻ മാത്രം, അവനും തൊട്ടടുത്തിൻ്റെ കൊച്ചും മാത്രം ഇവരെന്നെ ഈ കാണിക്കണേന്ന് പറഞ്ഞിട്ടൊരു ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു. എന്തൊരു അനുഭവമായിരുന്നു അല്ലേ? ഒന്ന് നോക്കി, പലരും എല്ലാ മാതാപിതാക്കളുടെയും മുഖത്തൊരു സങ്കടമുണ്ട്. എങ്ങനെ അവരെ ഇട്ടിട്ട് പോവാം? നമ്മുടെ എന്താ പറയുക, ഇപ്പം അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്, 5-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങി. ശുചിത്വത്തോടെ സൂക്ഷിക്കും അവിടെ പറയുന്ന അത് വെച്ച് പരിപാലിക്കുക മാത്രമല്ല അത് വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് നല്ല സന്തോഷമാണ് അത് കാണുന്നത്. അപ്പൊ അത് ഇങ്ങനെ എല്ലാ വർഷവും ഓരോ സ്കൂളിൽ നിന്ന് ഇത്തരം ശുശ്രൂഷ രേഖകൾ കൊടുത്തുവിടുന്നുണ്ട്. അതെല്ലാം തന്നെ കേരളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ കാണാവേണ്ടതാണ്. അപ്പൊ അത് നമ്മൾ വെറുതെ വെക്കുന്ന പരിസ്ഥിതി ദിനത്തിലൊരു വെക്കിലും ഒരു ഫോട്ടോ എടുക്കലോടുകൂടി നമ്മൾ അത് കഴിക്കുന്നത്. അത് സ്റ്റാറ്റസ് ഇട്ട് നമ്മൾ FB-യിലിടും WhatsApp-ലിടും സ്റ്റാറ്റസ് ആയിടും എല്ലാ ലോകങ്ങളെയും അറിയിക്കും. അതോടെ കഴിഞ്ഞു അങ്ങനെ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. നിങ്ങൾ FB-ഇട്ടില്ലെങ്കിലും വേണ്ടില്ല. ഇതിലും നമ്മള് കുട്ടികളെ നല്ല ഡ്രസ്സും നല്ല ബാഗ് നല്ല കൊട പുതിയ കൊട അപ് ടു ഡേറ്റ് എന്താണ് ഇന്നത്തെ ഫാഷൻ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ബാഗ് കൊട അതെല്ലാം നമ്മള് പ്രൊവൈഡ് ചെയ്യും അവർക്ക്. പക്ഷേ ഇതെല്ലാം കുട്ടികൾക്ക് ഏറ്റവും ആദ്യം നമ്മൾ നൽകേണ്ടത് എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ പോയ കുട്ടി ഇരിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യേണ്ടത്, അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണട്ടോ നീ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്. മക്കളെ നമ്മുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിന്റെ ചുമതല ടീച്ചർ ഏൽപ്പിച്ചു തരും. ആ കുട്ടികൾ അത് നന്നായി ചെയ്യുക. നമുക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്, നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടെ കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷം, അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.